ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള ഒരു ഒരു എന്താ സുമതിയുടെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്നത് മൈലമൂട്ടിലെ ഈ കാട്ടിൽ എവിടെയോ തന്നെയാണ്. എല്ലാത്തിന്റെ ഉത്തരവാദി സുമതിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഒരുപാട് പേർക്ക് ഭയങ്കര സംശയമാണ്. ആ സംശയം നമുക്ക് തീർത്തു കൊടുക്കണം. ഹായ് ഹലോ, കുറച്ചുപേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് സൈക്കിളിലൊക്കെ എന്ന്. ഒരു കാരണമുണ്ട്, നിങ്ങൾ ഇതേണ്ട ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടായിരുന്നു. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും, നമ്മുടെ ക്യൂ ആൻഡ് എ, ഓജോ ബോർഡ്, ഹിപ്നോട്ടിസം, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഞാനും ഈ ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ എന്തോ രക്തബന്ധം ഉണ്ടോയെന്ന് വരെ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാനും ഈ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അടിച്ച് പിരിയാൻ പോവുകയാണ്. കാരണം നമ്മൾ നമ്മുടെ വീഡിയോസിൻ്റെ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ മാത്രമല്ല, നമ്മൾ കണ്ടൻറ്റിൻ്റെ പ്രസൻറ്റേഷൻ്റെ തന്നെ എൻറ്റയർ ആയിട്ട് ട്രാക്ക് ചേഞ്ച് ചെയ്യുകയാണ്. കാരണം ഞാൻ യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് കൂടുതലും യങ്സ്റ്റേഴ്സാണ്. ഒരു 13 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തിരുന്നുണ്ട് മലയാളത്തിലെ കടിച്ചാൽ പൊട്ടാത്ത അനർഗളം നിർഗളം വാക്കുകൾ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്താണോ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിൻ്റെ വാല്യൂ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ റെസ്പോൺസ് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. സോ എന്തായാലും നമ്മൾ ഒരു മറ്റൊരു തലത്തിൽ നമ്മുടെ കണ്ടൻസ് ഇന്ന് മുതൽ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമം തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പാരാസൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്, തിരുവനന്തപുരത്ത് പാലോടിന് സമീപമുള്ള സുമതി വളവ് എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തെക്കുറിച്ച് കേട്ടറിഞ്ഞവരും കണ്ടറിഞ്ഞവരൊക്കെ അവിടേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ഭയക്കും. കാരണം 67 വർഷങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട സുമതി എന്ന പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, കരുതപ്പെടുന്നത്. നമ്മൾ യാത്ര തിരിക്കുകയാണ് ഇരുവശങ്ങളിലും യൂക്കാലിപ്റ്റസും ആഞ്ഞിലയും നിറഞ്ഞ മൈലുമൂട്ടിലെ സുമതിയെ കൊന്ന വളവിലേക്ക്, സുമതി വളവിലേക്ക്. ഞാനിനി പറഞ്ഞു പേടിപ്പിക്കുന്നില്ല, ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എനിക്ക് ധൈര്യത്തിന് വേണ്ടിയിട്ട് ഒരാളും കൂടെ കൂട്ടിന് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഉണ്ടായ ശങ്കര. എവിടെ 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 അതിലല്ല ഇതിൽ ഇങ്ങുവാ, ഇതീ പോവാം, ഇതീ പോയാൽ മതി, ഇതീ പോവാം ബാ. സോ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, എൻ്റെ കൂടെ ഇൻ്റർനാഷണൽ വ്ളോഗർ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് വ്ളോഗൊക്കെ പ്രതീക്ഷിക്കാം. പൊളിക്കാൻ പോവാണ്. എച്ച് അല്ലടാ, യക്ഷി യക്ഷി യക്ഷി, ഒരു റെസ്പെക്ട് ഒക്കെ കൊടു പ്രായത്തിന്. യക്ഷി യക്ഷി യക്ഷ യക്ഷി യക്ഷി നമ്മൾ തിരുവനന്തപുരത്തെ കവടിയാർ പാലസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ചിത്രതിരുന്നാൾ, മാർത്താണ്ഡവർമ്മ, അങ്ങനെ ഒരുപാട് രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന ഒരു കൊട്ടാരമാണ്. തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ ഒരുപാട് സമരങ്ങൾക്കും ഒരുപാട് വിപ്ലവങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു മണ്ണാണ്. ഇവിടെ കവടിയാർ റോഡ് എന്ന് പറയുന്നത് ഇവിടെ പണ്ട് പഴയ രാജകീയ വീതിയാണ്. ഇപ്പോഴും ആ ഒരു രാജകീയ പ്രൗഢിയൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. ഈ കവടിയാർ ഈ ഭാഗം എന്ന് പറയും, കവടിയാർ തൊട്ട് വെള്ളയമ്പലം വഴിയുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ ഇതെന്ന് വെച്ചാല് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ ഒരു പ്രൈഡാണ്. കാര്യം നമ്മള് അവിടെ നിന്ന് വെള്ളയമ്പലത്ത് നിന്ന് മ്യൂസിയം, കനകക്കുന്ന് കൊട്ടാരം ആ ഒരു റൂട്ടിലൂടെ വരുമ്പോൾ കാണാൻ പറ്റുന്ന സീ ഹോക്ക് എന്ന് പറയുന്ന ഒരു വിമാനമാണ് ഇവിടുത്തെ ഒരു അഭിമാനമാണ്. ഈ ഒരു റൂട്ടിൽ നമ്മൾ വരുമ്പോൾ തലയെടുപ്പോടെ രാജകീയമായിട്ട് നിൽക്കുന്ന ഒരു വിമാനമാണ്. സീ ഹോക്ക്, സീ ഹോക്ക് ഗൈസ്, എല്ലാം മാറ്റിയുള്ള സീ ഹോക്ക് അല്ല ഗൈസ്, നല്ല മപ്പ് പ്ലെയിൻ ആണ് ഗൈസ്. പ്രേതം അല്ലെങ്കിൽ പ്രേത കഥകൾ അതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അതിനെക്കുറിച്ച് അറിയാനും പ്രേത കഥകൾ കേൾക്കാനും ഒക്കെ. അങ്ങനെയാണ് ഈ പാരാസൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇപ്പോൾ ചൂസ് ചെയ്തത്.
ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ മണിച്ചിത്രത്താഴ് സിനിമ കാണുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. തള്ളല്ല, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രേതം, പ്രേത കഥകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഈ ഒരു അത്യാവശ്യം സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനും കേൾക്കാനും ഒക്കെ പണ്ട് മുതലേ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു 3 കൊല്ലം മുമ്പ് ഞങ്ങളൊരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് രാത്രി 12-1 മണിയാവും. ആ സമയത്ത് ഞങ്ങളിങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് ഈ പറയുന്ന പാലോട് ഭാഗത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് കാറിൽ വഴിതെറ്റി ഈ ഗൂഗിളമ്മ ചുറ്റ വരുത്തിയാണ് കാരണം. ഞങ്ങളൊക്കെ കൊണ്ട് ഏതൊക്കെ കാട്ടിൻ്റെ അകത്തൊക്കെ വഴിതെറ്റിച്ച് കയറ്റി. അപ്പോൾ അങ്ങനെ വഴി മാറി കയറി ഞങ്ങൾ കുറേ മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങളൊരാളിനോട് വഴി ചോദിച്ചു. പുള്ളിക്കാരനോട് വഴി ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സുമതി വളവിൻ്റെ ആ ഒരു ടേണിങ് വഴിയേ കയറാൻ പറ്റുള്ളൂ, സേഫ് അല്ല, രാത്രി അതിലേ പോകുന്ന അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വല്ലാത്തൊരു ഭയം പുള്ളിയുടെ കണ്ണിൽ അത് കാണാനുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഈ സ്ഥലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അതിന് അവിടുത്തെ പ്രേത കഥകളൊക്കെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഒരു പിടുത്തം ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ രണ്ട് സൈഡും നേരത്തെ പറഞ്ഞ പോലെ ആഞ്ഞിലിയും യൂക്കാലിപ്റ്റസും ഒക്കെ ആയിട്ട് ഭയങ്കര കിടില മരങ്ങളൊക്കെ ഉള്ളൊരു സൈറ്റ് എത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിലിരുന്നുകൊണ്ട് പരസ്പരം പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ ഇതായിരിക്കും പുള്ളി പറഞ്ഞ സുമതികളവ് ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുന്ന മൊമെൻറ്റിൽ പുള്ളിക്കാരൻ്റെ കണ്ണിൽ തെളിഞ്ഞ ഒരു ഭയമുണ്ട്, അതെൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെന്തോ പെട്ടെന്ന് ഫോണൊക്കെ വന്ന് കോള് വന്ന് കട്ട് ചെയ്യും, അതങ്ങ് ഞങ്ങളങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു തോട്ട് മനസ്സിൽ നിന്ന് അങ്ങ് പോയി. പിന്നെ അടുത്ത ദിവസമായി, രാവിലെ എനിക്ക് പിന്നെയും ക്യൂരിയോസിറ്റി ആയി, എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും സുമതി വളവിനെ കുറിച്ച് അറിയണം, കൂടുതൽ അറിയണം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുറച്ചേറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്. സോ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ്, പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ 2 വഴിയുണ്ട്, അങ്ങോട്ട് പാലോട് ഭാഗത്തേക്ക്, പാലോട് ചെങ്കോട്ട ഭാഗത്തേക്ക് പോകണം, ഇങ്ങോട്ട് കാരേറ്റ് ഭാഗത്തേക്ക് പോകുന്ന വഴി. നമുക്കിപ്പോൾ പോകേണ്ട സുമതി വളവിലേക്ക് കയറേണ്ടത് ഈ റോഡാണ്, ഇങ്ങോട്ട് നേരെ പോകണം. പോവാം. താണ്ടി നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഒരു എസ് വളവാണ്, അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഒരു കഥ, ഈ ഒരു സുമതി വളവിനെ കുറിച്ചും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള കഥകളെ കുറിച്ചും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. കൃത്യമായിട്ട് പറഞ്ഞാൽ 67 വർഷങ്ങൾക്ക് മുമ്പ് 1953 ജനുവരി 27 ഇവിടെ സംഭവം നടക്കുന്നത്. അതായത് 22 വയസ്സുള്ള സുമതി എന്നൊരു ഗർഭിണിയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനങ്ങൾ നൽകി അന്നത്തെ 24 വയസ്സുകാരനായ രത്നാകരൻ എന്ന് പറയുന്ന ആൾ ഒരു അംബാസഡർ കാറിൽ കയറ്റി ഇവിടെ ഒരു ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അയാളുടെ ഒരു സുഹൃത്തും കൂടെ കാറിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്കും ഏതാണ്ട് ഈ പരിസരത്ത് എത്തുമ്പോഴാണ് സുമതിക്ക് മനസ്സിലാവുന്നത് അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവൾ ഈ കാട്ടിൽ എവിടെയോ ഓടിക്കയറി, അപകടം മനസ്സിലാക്കി ഓടിക്കയറുകയാണ്. അങ്ങനെ കുറേ നേരം ഓടിച്ചിട്ട് അവളെ ഈ കാട്ടിൻ്റെ അകത്ത് എവിടെയോ ഇട്ട് പിടിച്ചിട്ട് അവർ തറയിലൂടെ ഇഴച്ച് കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ആ കാണുന്ന, നമുക്ക് നേരെ കാണുന്ന ആ ഒരു സ്പോട്ടുണ്ട്, ആ ഒരു സ്പോട്ടിലിട്ടാണ് ക്രൂരമായിട്ട് കഴുത്തറുത്ത് കൊന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് എക്സാക്റ്റായിട്ട് ആ സംഭവം നടന്നിരിക്കുന്നത്. 67 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ചാണ് അവൾ നിലവിളിച്ച് കരഞ്ഞത്, ഇവിടെ വെച്ചാണ് അവൾ ജീവന് വേണ്ടി യാചിച്ചത്. നമ്മളീ നിൽക്കുന്ന എക്സാക്റ്റ് ലൊക്കേഷനിൽ എവിടെയോ വെച്ചാണ് അവളെ കഴുത്തറുത്ത് ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞത്. സുമതിയുടെ കഥ ഇവിടെ കഴിയുന്നില്ല. സുമതി കൊലക്കേസിൻ്റെ ഫയലുകൾ ഉറങ്ങുന്ന പഴയ പോലീസ് സ്റ്റേഷൻ ഏത് നിമിഷവും തകർന്നു വീഴാറായി നിൽക്കുന്ന ഒരു പ്രേതഭവനം പോലെ ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാത്തിനുമുപരി മൈലം മൂടുന്ന മലയോര ഗ്രാമത്തിലെ ഈ സുമതി വളവിൽ ഇന്നും അസമയത്ത് സുമതിയെ കണ്ടെന്ന് പറയുന്നവരുണ്ട്. അസമയത്ത് ഇതിലെ പാസ് ചെയ്ത് പോകുന്ന പല വാഹനങ്ങളും അപകടത്തിൽപ്പെടാറുണ്ട്. ഇതൊന്നും കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു പോയിൻ്റ് കൂടെയുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് പല ദിവസങ്ങളിലും ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചവരുടെ മൃതശരീരങ്ങൾ കണ്ടെടുത്തിട്ടുമുണ്ട്. സുമതി കഥകളിൽ അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം കൂടെയുണ്ട്. പോലീസ് അന്ന് ഐഡൻറ്റിഫൈ ചെയ്ത സുമതിയുടെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്നത് മൈലമൂട്ടിലെ ഈ കാട്ടിലെവിടെയോ തന്നെയാണ്. സോ ഇനി ശങ്കര, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ എല്ലാത്തിൻ്റെ ഉത്തരവാദി സുമതിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഒരുപാട് പേർക്ക് ഭയങ്കര സംശയമാണ്. ആ സംശയം നമുക്ക് തീർത്തു കൊടുക്കണം. ഇവിടെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരുപാട് പേര് ഇന്നും വിശ്വസിക്കുന്ന ഒരുപാട് കഥകളുണ്ട്, കെട്ടുകഥകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്കറിയണം, എന്തുകൊണ്ടാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാവണേന്ന് അറിയണം, എല്ലാം നമുക്കറിയണം. പറഞ്ഞു കൊടുക്കാം നമുക്ക് എല്ലാവർക്കും.
സോ ഇവിടെ ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതൊരു എസ് വളവാണ്. അതായത് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ, ബൈക്കുകളായാലും സ്കൂട്ടറുകളായാലും ശ്രദ്ധിച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഈ വളവിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അനുസരിച്ച് ഈ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും സ്കിഡ് ചെയ്ത് വീഴാനുള്ള സാധ്യതകളുണ്ട്. ശരിക്കും നമ്മൾ ഇവിടെ നിന്നൊരു ഹെലികാം ഇട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാനാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ റോഡിൻ്റെ ഒരു ആകൃതിയും കാര്യങ്ങളും. അതെ, ഞങ്ങളിവിടെ വന്ന് ഞങ്ങളിവിടെ എല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേർ സ്കിഡായിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ മെയിൻ ഇഷ്യൂ ആണ്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ബൈക്കുകൾ കയറുന്ന സമയത്ത് എല്ലാം ഞങ്ങൾക്ക് അത് ക്യാമറ സെറ്റല്ലായിരുന്നു, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതുകൂടെ നിന്ന് വിഷ്വലി കേട്ടണമെന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ ഈ തേരി കയറി ഇതിലേ കൂടെ പോകുന്ന സമയത്ത് ഗിയർ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നതെങ്കിൽ അത് ഗിയർ പെട്ടെന്ന് ഇപ്പോൾ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമായിട്ട് വരാറുണ്ട്. അതുപോലെ കാറുകൾ വരുന്ന സമയത്തായാലും ഇപ്പോൾ നോക്കിയാൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ അവിടെയും കാണാം ഇവിടെയും കാണാം, പക്ഷേ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് ഏത് വാഹനമാണ് വരുന്നതെന്ന് നമുക്ക് ക്ലിയറായിട്ട് വിഷയം കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. കാറുകളൊക്കെ റോങ് സൈഡ് കയറി വരുമ്പോഴും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി നമ്മുടെ ഭാഷയിൽ മനഃശാസ്ത്രപരമായിട്ട് ഇതിൻ്റെ ഒരു കാര്യം, ഒരു പോയിന്റ് പറയാനുള്ളത്, സുമതി വളവിൻ്റെ കഥകൾ കേട്ടറിഞ്ഞ് വരുന്ന ആളുകൾ ഇതിലേ പാസ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ട് ചെറുതായിട്ട് പാനിക് ആവാറുണ്ട്. അതായത് ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഇവിടെ സുമതിയുണ്ട്, സുമതിയുടെ പ്രേതമുണ്ട്, ഈ സ്ഥലത്ത് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല, അത് എന്തോ വലിയൊരു ഒരു യജ്ഞമായിട്ട് അവർ മനസ്സിൽ അവർ തന്നെ ഉൾക്കൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് അവർ അനാവശ്യമായിട്ട് പാനിക് ആവും. അങ്ങനെ പാനിക് ആവുന്ന സമയത്തും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തനിയെ എൻജിൻ ഓഫായി പോവാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനം കറങ്ങി തിരിഞ്ഞ് വരുന്നതും പാവം സുമതി ചേച്ചിയുടെ തലയിലാണ്. ഇനി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടാവാറുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന വളവുകളും റോഡുകളുമാണ്. ഈ കണ്ട റോഡുകളുടെ എല്ലാം കൺസ്ട്രക്ഷനിലുണ്ടായ പിഴവുകൾ കാരണമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. ശരിക്കും നമ്മൾ ഈ കണ്ട സ്ഥലങ്ങളിൽ ഒരിടത്തും ഒരു പ്രേതകഥകളും കെട്ടുകഥകളും ഒന്നുമില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതെല്ലാം ഭയങ്കര ജനപ്പെരുപ്പുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രേതകഥകളൊക്കെ എത്ര പറഞ്ഞ് പാടി നടന്നാലും ഇതൊന്നും ആ സ്ഥലങ്ങളിൽ ഏകത്തില്ല. പക്ഷേ ഇത്തരത്തിൽ വിജനമായിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ആംബിയൻസും ക്രിയേറ്റ് ചെയ്ത് അവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കും. ഇനി പ്രേതങ്ങളുടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ക്ലീഷെ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് വെള്ളസാരി, മുട്ടോളം മുടി, വിജനത, കാടിൻ്റെ അന്തരീക്ഷം, ചീവീടിൻ്റെ ശബ്ദം, മറ്റേ പാലമരം, ഇതെല്ലാം പണ്ട് മുതലേ ഉള്ളൊരു ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചാൽ ഈ പ്രേതങ്ങൾ എന്തിനാണ് വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുന്നതെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിജനമായിട്ടുള്ള സ്ഥലത്തേക്കുമ്പോൾ അവരുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. കാരണം നമ്മൾ ഈ പൊറോട്ടയുടെ കൂടെയൊക്കെ വല്ലപ്പോഴും ഗ്രേവി കിട്ടുമ്പോൾ അതിൽ ലക്കിന് കിട്ടുന്ന ചിക്കൻ പീസ് പോലെ അവർ വല്ലപ്പോഴും മാസത്തിലോ ആഴ്ചയിലോ ഒരിക്കൽ ഒരാളിനെ കിട്ടിയാൽ കിട്ടിയെന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി തൊട്ട് പ്രേതങ്ങൾ കൂടുതലും ജനപ്പെരുപ്പുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിയാൽ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ യക്ഷിക്കഥകളിലെയും യക്ഷിമാർ, ഒട്ടുമിക്ക പ്രത്യേകിച്ച് മലയാള സിനിമകളിലെ യക്ഷികൾ എന്ന് പറയുന്നത് ഒരു പാലമരത്തിൽ നിന്ന് അപ്പുറത്തെ പാലമരത്തിലോട്ട് മറ്റേ ജമ്പ് ചെയ്ത് പോകുന്ന പരിപാടിയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവർ ഈ താഴെയും മറ്റേ ആകാശത്തും തൊടാത്ത രീതിയിൽ അന്തരീക്ഷത്തിൽ നിന്ന് പറന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ രക്തവും ചുണ്ണാമ്പൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ ഇവർക്ക് സിറ്റി ഏരിയയിലോട്ട് ഇറങ്ങിയാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കാര്യം അവിടെ നിന്നാണെങ്കിൽ ആവശ്യത്തിന് രക്തവും കിട്ടും, അത്രയും ജനപ്പെരുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് രക്തവും കിട്ടും, ഹോൾസെയിൽ ആയിട്ട് ചുണ്ണാമ്പും വാങ്ങിക്കാം. പക്ഷേ ഇപ്പോഴും ഈ വിജനത എന്ന് പറയുന്നത് അവരുടെ മെയിനാണ്. അതുപോലെ വേറൊരു മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാത്രി കാലങ്ങളായാൽ പന്നി ഇറങ്ങുന്ന സ്ഥലമാണ്, പന്നി ശല്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ശങ്കര പന്നിയൊക്കെ ഒരു സൂക്ഷിച്ചിരുന്നു. അപ്പോൾ പോകേണ്ട ഇവിടെ നിന്നോ, ചുമ്മാ പറഞ്ഞു, ഇപ്പോൾ വരുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ പന്നി വരുന്ന സമയത്തായാലും രാത്രി ഇതുവഴി പോകുന്ന സമയത്ത് പന്നി ഇറങ്ങുമ്പോൾ ആൾക്കാർ ഇതിലേ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ട് പേടിച്ചൊക്കെ വീഴുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന റോഡ് പാസ് ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഗാർഡർ സ്റ്റേഷൻ, എണ്ണപ്പന ഗവേഷണ കേന്ദ്രം, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഓഫീസ് ടൈം കഴിഞ്ഞ് 5-6 മണിയൊക്കെ കഴിയുമ്പോൾ ആൾക്കാരെല്ലാം തിരിച്ച് വീടുകളിൽ പോകും. അങ്ങനെ രാത്രി ഒരു 8 മണി 9 മണി കഴിഞ്ഞാൽ ഇവിടെ വലിയ ആളനക്കം ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് വിജനമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. നമ്മൾ ശരിക്കും രാത്രി വരാനാണ് ഇരുന്നത്, പക്ഷേ നമുക്ക് ഈ ലൈറ്റ് കിട്ടത്തില്ല, ഡേ ലൈറ്റിൽ എടുക്കാൻ പറ്റത്തില്ല, രാത്രി ഒട്ടും ലൈറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 6 മണി ആ സമയമായി വൈകുന്നേരം. തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്തും പുറത്തും നടക്കുന്ന ഒട്ടുമിക്ക ക്രൈം സ്റ്റോറീസിലെയും ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം ഈ മൃതദേഹങ്ങൾ അവർ ഈ പരിസരത്ത് ആളനക്കം ഇല്ലാത്തതുകൊണ്ട് ഇവിടെയാണ് കൊണ്ട് കിടക്കുന്നത്. ഇത് പോലീസ് എൻക്വയറീസിൽ ഒരുപാട് തവണ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ സുമതിയുടെ പേരിൽ ഇവിടെ നടക്കുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. കാരണം ഇത് ഇപ്പോഴല്ല, പണ്ട് കാലം മുതലേ സുമതി മരിച്ച ആ ഒരു സമയം മുതൽ തന്നെ ഇവിടെ ആളനക്കം ഇല്ലാതാക്കുക എന്ന് പറയുന്ന ചിലരുടെയൊക്കെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത്രയും വലിയൊരു പ്രേത കഥകൾ ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും പടർന്ന് പന്തു വിളിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇവിടെ പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനും അവർക്ക്
കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രേതകഥകൾ പടർത്തിക്കൊണ്ട് ഇതുപോലെയുള്ള പല സുമതി വളവുകളും നമ്മുടെ നാട്ടിൽ ജനിക്കുന്നത്. നമ്മുടെ മലബാറിലൊക്കെ നിലനിൽക്കുന്ന ഒടിയൻ സങ്കല്പം പോലെയാണ്, ഒടിയൻ സങ്കല്പം ഇതുപോലെയാണ്. ഈ പലരുടെയും സ്വൈര്യവിഹാരത്തിന് വേണ്ടിയിട്ടാണ് പണ്ട് മുതലേ ഇത്തരത്തിൽ ഒടിയൻ വരുന്നു, അതുകൊണ്ട് രാത്രികാരും പുറത്തിറങ്ങിക്കൂടാ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കള്ളന്മാർക്കും കൊലപാതകങ്ങൾക്കൊക്കെ കൂടുതൽ സൗകര്യപ്രദമായിട്ട് ഉണ്ടാക്കി കിടക്കുന്ന ഓരോ വിശ്വാസങ്ങളാണ്. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേരെ ഇതിനു മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ക്രിമിനൽസിനെയും ഒരുപാട് കള്ളന്മാരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കുടിൽ കെട്ടിയൊക്കെ അവിടെ താമസിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ എല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള ഒരു ഏരിയയാണിത്. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരുപാട് വളവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുമതി വളവിന് അടുത്തുള്ള വളവുകളിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ പോലും അതൊക്കെ സുമതി വളവിലാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് കാര്യങ്ങൾ അവസാനിക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് നാച്ചുറൽ സ്പോട്ടാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. രണ്ട് സൈഡും മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു നല്ല സ്ഥലത്തെയാണ് പണ്ടെപ്പോഴോ നടന്ന പ്രശ്നങ്ങളെ ചൊല്ലി ഇപ്പോഴും മോശമായിട്ട് ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മറവിൽ സുമതിയല്ല, മറിച്ച് സുമതിയുടെ പേരിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരാണ്. കാരണം എന്ന് പറയുന്നത് അവിടെ ആ ഒരു ഏരിയയിൽ CCTV ക്യാമറകൾ വെച്ചാൽ പോലും അടുത്ത ദിവസം അത് തല്ലി തകർക്കപ്പെട്ടിരിക്കും. ഇതും ഈ കുറ്റവും പാവം സുമതിയുടെ തലയിലാണ് ചാർത്തപ്പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴും പേടിക്കേണ്ടത് സുമതിയോ യക്ഷികളെയോ ഒന്നുമല്ല. നീയൊക്കെ അനുഭവം കിട്ടുമ്പോഴേ പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ട്. അവരോടുകൂടി ഒരു കാര്യം കൂടെ പറയുകയാണ്, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ് ഈ ഒരു സ്ഥലത്തിനെ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ ഒരു കലവറയാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാവണം. ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല പെൺകുട്ടികൾക്കും വിവാഹാലോചനകൾ മുടങ്ങിപ്പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന യക്ഷികഥകളാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം, ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഇതെല്ലാം ഇവിടുത്തെ നാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ ഒരു അന്ധവിശ്വാസം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട്, കെട്ട് കഥകൾ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട്. ഇതൊരിക്കലും പഴയ ഒരു തലമുറയുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു ന്യൂജൻ പയ്യൻ്റെ അഹങ്കാരമായിട്ടോ ധിക്കാരമായിട്ടോ ഒന്നും കാണരുത്. കാരണം എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പാരാസൈക്കോളജിയും മെൻ്റലിസം റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ രാത്രിയിൽ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ സിറ്റുവേഷൻസും പ്രശ്നങ്ങളും എല്ലാം നേരിട്ട് മനസ്സിലാക്കി വിശദമായിട്ട് ഈ സ്ഥലത്തെക്കുറിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനൊരു കണ്ടൻറ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% 101% എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇവിടെ ഈ പറയുന്നത് പോലെ സുമതിയുടെ പ്രേതമോ സുമതിയോ ഒന്നും തന്നെയില്ല. ഇവിടെ ആകപ്പാടെ ഒരു സുമതിയുള്ളൂ, അതവിടെ ജംഗ്ഷനിൽ പാലോട് ജംഗ്ഷനിലുള്ള ഒരു ടീ സ്റ്റാൾ ഉണ്ട്, അവിടെ ഉള്ളൊരു സുമതി ചേച്ചിയാണ്. അവർ മാത്രമേ ഇവിടെ ഉള്ളൂ സുമതിയായിട്ട്. എത്രയൊക്കെ പറഞ്ഞാലും കൊറോണയ്ക്കെതിരെയായിട്ട് ഈ കൊറോണാസുരൻ്റെ കോലം കത്തിച്ചും കൊറോണയ്ക്കെതിരെ പൂജയും ഹോമവും ഒക്കെ നടത്തുന്നവരുടെ ഒരു സമയമാണ് ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ പറഞ്ഞാലും വിശ്വാസങ്ങളൊക്കെ ഒരു പരിധിവരെ നല്ല വിശ്വാസങ്ങളൊക്കെ നല്ലതാണ്, അത് അന്ധമായി പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും അതെല്ലാം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ടില്ലേ ഞാൻ അവിടെ കയറിയത്? നമ്മൾ പറഞ്ഞ ഇവിടെ കാണുന്ന ആ ഒരു സ്പോട്ടിന്റെ ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള ഒരു ഒരു എന്താ എന്തോന്ന് അതൊന്നുമില്ലവാ, ഒന്നുമില്ല. അതുപോലെ ചെടിയടാ, അത് ഒന്നുമില്ല. പ്രേതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് പ്രേതമല്ല മറിച്ച് മറ്റു കുറേ പ്രശ്നങ്ങളാണുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ശരിക്കും പ്രേതമുണ്ട് എന്ന് ചില പാരാസൈക്കോളജിസ്റ്റുമാർ പോലും അവകാശപ്പെടുന്ന ചില വാദങ്ങൾ കേട്ടാലോ? സ്റ്റേ ട്യൂൺഡ്, സംതിങ് ലോഡിംഗ് സൂൺ.